بسم الله عظيم القدرة والسان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم إذا اتخذ الفيء دولا والأمانة مغنمة والزكاة مغرمة وتعلم لغير الدين وأطاع الرجل امرأته وعق أمه وأدنى صديقه وسعد القبيلة فاسقهم وكان زعيم القوم أرذلهم وشربت الخمور وظهرت القينات والمعازف ولعن آخر هذه الأمة أولها فارتقبوا عند ذلك ريحا حمراء وزلزلة وخصفا ومسخا وآيات تتابع كنوام قطع سلكه وتتابع. صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألبي على أحد. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. يا من تفجرت الأنهار نابعة من إصبعيه فرب الجيش بالمدد. إني وإن سامني ويم يربعني أقول يا سيد السادات يا سندي. الصلاة والسلام عليك يا سيدي يا رسول الله. ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിമുകൾ, വിശിഷ്ട വ്യക്തികൾ, സഹോദരങ്ങൾ, സഹോദരികളെ, നിങ്ങൾ കേട്ടതുപോലെ
ഞാൻ വാഴ്ന്നു പറയാൻ തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ എന്ന് പറയാം ഇവിടെ നെല്ലിക്കുന്ന് ഓറോസിന് വരാറുണ്ട്. നിങ്ങൾ എന്നെ ക്ഷണിക്കുകയും ഞാൻ വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹാന്മാരുടെ ബറക്കത്ത് ലഭിക്കണം എന്ന ഉദ്ദേശമുണ്ടായതുകൊണ്ടാണ് നേരത്തെ നിശ്ചയിച്ച ദിവസം സാധിക്കാത്തത് കൊണ്ട് ഇന്നക്ക് മാറ്റി പരിപാടി ഉണ്ടാക്കിയത്. നാം വളരെയധികം ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്ത് ജീവിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. എല്ലാവരും ജീവിക്കണം. മുസ്ലിം പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ നിയമം, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന നിയമങ്ങളും ഓർഡറുകളും നടപ്പിൽ വരുത്തുമെന്നും അംഗീകരിക്കുമെന്നും സമ്മതിച്ചവരാണല്ലോ. മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെയും കൽപ്പനകൾ പൂർണ്ണമായും ശിരസാവഹിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യുമെന്ന് അംഗീകരിച്ചവരാണ്. അതിൽ നിന്ന് ഒരൽപ്പം വ്യതിയാനം സംഭവിച്ചാൽ നാം ഉടനെ ബോധവാന്മാരാകണം. ഞാൻ എൻ്റെ റൂട്ടിൽ നിന്ന് തെറ്റി ചിലത് ചെയ്തു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞു പോയിട്ടുണ്ട്, അത് മാപ്പാക്കണം അള്ളാഹ് എന്ന് അള്ളാഹുവിനോട് തൗബ ചെയ്ത് അങ്ങനെ ശരിയായ റൂട്ടിലൂടെ നടക്കുന്നവരാണ് യഥാർത്ഥ മുസ്ലിം. ഞാനിപ്പോൾ നിങ്ങളെ ഓതി കേൾപ്പിച്ച ഒരു ചെറിയ ആയത്ത് വെള്ളിയാഴ്ച ജുമുഅക്ക് ഖുതുബയിൽ എല്ലാ ദിവസവും ഖതീബുമാർ അത് ഓതി കേൾപ്പിക്കാറുണ്ട്. ചെറിയൊരായത്താണ്, പക്ഷേ അതിൻ്റെ അർത്ഥം വളരെ വ്യാപ്തിയാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിനെ ഭയപ്പെടണം, അള്ളാഹുവിനെ അനുസരിക്കണം. പിന്നെ പറയുന്നത് നോക്ക്, നിങ്ങൾ വഖൂലു, നിങ്ങൾ പറയുക, കൗലൻ സദീദൻ, നേരെയുള്ള ചൊവ്വായ വാക്ക് മാത്രം നിങ്ങൾ പറയുക. നിങ്ങൾ ഒരിക്കലും വളഞ്ഞ വാക്കുകൾ പറയരുത്, മോശമായ വാക്കുകൾ പറയരുത്, തെറ്റായ വാക്കുകൾ പറയരുത്, കളവ് പറയരുത്, ഗൈബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, ഒരാളെ ഇക്കിളിപ്പെടുത്തുന്ന വാക്കുകൾ പറയരുത്, പരിഹസിക്കുന്ന വാക്ക് പറയരുത്. കൗലു കൗലൻ സദീദൻ, നേരെ ചൊവ്വായ വാക്ക് മാത്രം നിങ്ങൾ പറയുക. എന്നാൽ യുസ്ലിഹുലക്കും അഅമാലക്കും, നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അള്ളാഹു നന്നാക്കിത്തരും. നിങ്ങളുടെ മറ്റ് പ്രവർത്തനങ്ങൾ മുഴുവനും അള്ളാഹു തആല നന്നാക്കിത്തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ
അള്ളാഹു പുറത്തു തരുകയും ചെയ്യും. എന്തൊരു ഉപദേശമാണ്! ഈ ഉപദേശം സ്വീകരിച്ച് ജനങ്ങൾ നടക്കാത്തത് കൊണ്ട് പല വിപത്തുകളും ഉണ്ടാകും. ഇപ്പോൾ പൗരത്വ ബില്ലിനെതിരിൽ, നിയമത്തിനെതിരിൽ എല്ലാവരും ശബ്ദിക്കുന്നു. മുസ്ലിങ്ങളും അമുസ്ലിമീങ്ങളിൽ ബഹുഭൂരിപക്ഷവും ബില്ലിനെതിരായി ശബ്ദിക്കുകയാണ്. അത് അത്രയും വലിയ ആപൽക്കരമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് കൊണ്ടുവന്നവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ സംസാരിക്കുന്നു. അതേസമയം നാം മറ്റൊന്ന് ചിന്തിക്കാനുള്ളത്, ഖിയാമത്ത് നാള് അടുത്തു വരുമ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുകയുണ്ടായി. ഇതത്തുഹിദൽ ഫൈഉ ദിവലൻ, ചെറിയൊരർത്ഥം ഞാൻ പറയാം, വിശദമായ അർത്ഥം പറയാൻ ദിവസങ്ങൾ വേണം. പൊതു സ്വത്ത്, വഖഫ് സ്വത്തുക്കൾ, അതുപോലുള്ള പൊതു സ്വത്ത് വ്യക്തികൾ കൈകാര്യം ചെയ്യുകയും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിന് ചെലവഴിക്കാതെ, ക്രയവിക്രയം ചെയ്യാതെ സ്വന്തമായി അധികാരപ്പെടുത്തുകയും കൈവശപ്പെടുത്തുകയും ചെയ്യുന്ന കാലഘട്ടം വന്നാൽ എല്ലാവരും ഒന്ന് ചിന്തിച്ച്, ലോകത്തേക്ക് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിന്ന് അങ്ങനെയല്ലേ എന്ന്. വളരെ അധികം വഖഫ് സ്വത്തുക്കൾ. ഇപ്പൊ ഇന്ന് ഡൽഹിയിലൊക്കെ അങ്ങോട്ട് പോയാൽ നൂറുകണക്കിന് ഏക്കർ ഭൂമികളും സ്ഥലങ്ങളും പള്ളികളടക്കം പലരും കൈവശം വെച്ച് അധികാരപ്പെടുത്തി ആവശ്യത്തിൽ നിന്നും മാറ്റിക്കളഞ്ഞിരിക്കും. അങ്ങനെ വരുന്ന കാലം വന്നാൽ വൽ അമാനത്തു മഗ്നമാണ്, വിശ്വസ്തത ഇല്ലാതെയായി കഴിഞ്ഞാൽ മനുഷ്യർക്കിടയിൽ അമാനത്ത്, വിശ്വസ്തത അത് ഇല്ലാതെയായാൽ, അത് ഗനീമത്തെടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതെയായിരിക്കും. നിങ്ങൾ നോക്കൂ, ഇന്ന് എത്രയെത്ര സംഭവങ്ങളാണ് നാം കേൾക്കുന്നത്. വലിയ വലിയ ആളുകളടക്കം കോടികൾ തട്ടിപ്പ് നടത്തി രാജ്യം വിട്ടു, പിന്നെ കാണൂല. വലിയ പ്ലെയിൻ പറപ്പിക്കുന്നവരടക്കം, വലിയ വലിയ കച്ചവടക്കാരടക്കം ഇന്ന് വിശ്വസിച്ചുകൊണ്ട് പലരോടും കാശ് വാങ്ങുകയും അവസാനം അത് കൊടുക്കാതെ നാടുപെടുകയും ചെയ്യുന്ന അനുഭവങ്ങൾ, പിന്നെ ചെറിയ തോതിൽ സാധാരണ എല്ലാ ഇടപാടുകളിലും ആളുകളെ പറ്റിക്കുന്ന വിശ്വസ്തതയില്ലാത്ത അനുഭവങ്ങൾ ധാരാളം നാം കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വിശ്വാസവഞ്ചന ചെയ്യുന്ന കാലഘട്ടം വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാഹിബു സിർറ് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ പറഞ്ഞു, ഹുദൈഫ, ഇന്ന് ഭൂമിയിലെവിടെയെങ്കിലും ഒരാൾ വിശ്വാസവഞ്ചന ചെയ്യുന്ന ആൾ ഉണ്ട്
എന്ന് കേട്ടാൽ നീ അത്ഭുതപ്പെടും, അങ്ങനെ ഉണ്ടോ എന്ന് സംശയിക്കും. ഇനിയൊരു കാലം വരും, അന്ന് ഇന്ന സ്ഥലത്ത് ഒരു വിശ്വാസവഞ്ചന ചെയ്യാത്ത ആളുണ്ട് എന്ന് കേട്ടാൽ അവിടെയാണ് സംശയം. അങ്ങനെ ഇപ്പോ ഈ ലോകത്ത് ഉണ്ടോ എന്ന് തോന്നിപ്പോകും. ആ കാലഘട്ടവും ഇവിടെ വരുന്നുണ്ട്. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് അല്ലാഹു എന്റെ റസൂൽ പറഞ്ഞു. അതാണ് വലീമത്തെടുത്തു പോവുക, അമാനത്ത് ഇല്ലാതെയായി പോവുക. അമാനത്തിന് വലിയ അർത്ഥമുണ്ട്, അതിപ്പോൾ ഇവിടെ പറയുന്നില്ല, പറയാൻ സമയമില്ല. പിന്നെ അറബനല്ല അമാനത്ത് അലസ്സമാവാതി വൽ അർദി വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിൽഹ വഅസ്ഫഖന മിൻഹ വഹമലഹൽ ഇൻസാനു ഇന്നഹു കാന വലൂമൻ ജഹൂല. പരിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, അമാനത്ത് മനുഷ്യൻ ഏറ്റെടുത്തു. മനുഷ്യനേറ്റെടുത്ത അമാനത്ത് അത് ഇല്ലാതെയാവുക. ദീനിനു വേണ്ടിയല്ലാതെ വെറും ഭൗതിക താല്പര്യത്തിന് വേണ്ടി മാത്രം അറിവ് സമ്പാദിക്കപ്പെടുന്ന കാലവും വന്നാൽ പുരുഷൻ അവൻ്റെ സ്ത്രീക്ക് വഴിപ്പെടുകയും ഉമ്മമാരെ എതിർക്കുകയും ഭാര്യമാരെ സന്തോഷപ്പെടുത്തുകയും ചെയ്യുന്ന കാലം വന്നാൽ അതിനാ സദീഖവും, അതുപോലെ ഉമ്മ വെറുത്താലും സദീഖിനെ ചങ്ങാതിയെ അടുപ്പിക്കുക. ആ കാലഘട്ടം വന്നാൽ സാദൽ കബീലത്ത ഫാസിഖും, നാടുനീളെ ഭരണം നടത്തുന്ന ഓരോ മഹല്ലത്തുകളിലും ഫാസിക്കുകയും ഭരണം നടത്തുന്ന കാലഘട്ടം വന്നാൽ എത്രയെത്ര മഹല്ലുകളാണ് ഇന്ന് നാം എടുത്തു നോക്കിയാൽ. അൽഹംദുലില്ലാ, ഇവിടത്തെ നെല്ലിക്കുന്ന് ഇങ്ങനെ അറിയപ്പെട്ട വലിയ വലിയ മഹല്ലുകളുണ്ട്. അവിടെയെല്ലാം പാരമ്പര്യമായി നല്ല നല്ല ആളുകൾ ഭരണം നടത്തുകയും അവർ മഹല്ലത്തിൻ്റെ പ്രൗഢി നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും മറ്റ് ചില പ്രദേശങ്ങളിൽ നാം നോക്കിയാൽ നിസ്കരിക്കാത്തവനായിരിക്കും കമ്മിറ്റിൻ്റെ പ്രസിഡന്റ്. നിസ്കരിക്കൂല, നോമ്പ് പിടിക്കൂല, സക്കാത്ത് കൊടുക്കൂല, ഇതൊന്നും ചെയ്യാത്ത ഫാസിഖുകൾ നേതൃത്വം ഭരിക്കുക, കമ്മിറ്റി ഭരിക്കുന്ന കാലം വന്നാൽ. അങ്ങനെയുണ്ട് എത്രയോ സ്ഥലത്ത്. മറ്റുമല്ല, പ്രൗഢിയുമുള്ളതിൻ്റെ പേരിൽ അവനെ കമ്മിറ്റിയിൽ തിരഞ്ഞെടുത്ത് പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ആയിട്ട് നടത്തുക. അങ്ങനെ നടക്കുന്ന കാലം വന്നാൽ വക്കാന സഈമുൽ ഖൗമി അർദലഹും, അതുപോലെ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾ ഭരണാധികാരികളായി വരുന്ന കാലഘട്ടം വന്നാൽ വശുരിപത്തിൽ ഹുമൂറു, കള്ള് കുടിക്കപ്പെടുന്ന കാലഘട്ടം വന്നാൽ. നോക്കാം, കള്ള് കുടിക്കപ്പെടുന്ന കാലം, മനുഷ്യനെ മനുഷ്യന്റെ ബുദ്ധി നിലനിൽക്കുന്നതിന് വേണ്ടി കള്ളുകുടി ഇസ്ലാം ഹറാമാക്കി, മദ്യപാനം ഹറാമാക്കി. കാരണം മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവന്റെ ഹൃദയമാണ്, കൽബാണ്. കൽബിൽ ഓർമ്മയില്ലാതെ പോവും, കള്ളു കുടിച്ചാൽ ബുദ്ധി മറഞ്ഞു പോവും. ലാ തശ്റബുൽ ഖംറ ഫഇന്ന ശുർബൽ ഖംരി റഇസു കുല്ലി ഫാഹിഷ. നിങ്ങൾ കള്ളു കുടിക്കരുത്, മദ്യം ഉപയോഗിക്കരുത്, അത്
എല്ലാ അക്രമത്തിൻ്റെയും എല്ലാ നീത നികൃഷ്ട പ്രവർത്തനങ്ങളുടെയും ഉത്ഭവമാണ് കാരണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. കള്ളുകുടി കൊണ്ട് പരസ്പരം കൊല്ലുന്നു, പരസ്പരം ചീത്ത പറയുന്നു, അടിക്കുന്നു, കുത്തുന്നു, ഇങ്ങനെ കളവ് നടത്തുന്നു തുടങ്ങി എല്ലാ അനാവശ്യങ്ങളും എല്ലാ തോതിവാസങ്ങളും ഈ കള്ളുകുടിയിൽ നിന്നുമുണ്ടാകും. അങ്ങനെ കള്ളുകുടിക്കാൻ പാടില്ല. പക്ഷേ അത് വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ അവസാനം വരുന്ന ആളുകൾ മുൻഗാമികളെ ആക്ഷേപിക്കുന്ന കാലം വന്നാൽ കാണുന്നില്ലേ, പുത്തൻ പ്രസ്ഥാനക്കാർ ഇങ്ങോട്ട് വന്ന് ആദ്യത്തെ പ്രസംഗം തന്നെ എൻ്റെ വാപ്പ പഴഞ്ചനായിപ്പോയി, വാപ്പ ഖുറാഫിയായിപ്പോയി, വാപ്പ മുശ്രിക്കായിപ്പോയി എന്ന് പറഞ്ഞിട്ട് പഴയ ആളുകളെ മുഴുവനും ആക്ഷേപിക്കുക. ഉറൂസ് അത് പാടില്ല, നേർച്ച പാടില്ല, മൗലിദ് പാടില്ല, ഇതൊക്കെ നമ്മുടെ പൂർവികന്മാർ ചെയ്തതൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെല്ലാം ആക്ഷേപിച്ച് അങ്ങനെയുള്ള കാലം വരുമ്പോൾ അല്ലാഹു തആലയെ പേടിക്കുകയും അല്ലാഹുവിൻ്റെ ഹബീബിനെ അനുസരിക്കുകയും ചെയ്ത് ശരിയായ നിലക്ക് ജീവിക്കുന്നവർക്ക് സന്തോഷവാർത്തയുണ്ട്, അവർക്ക് ഗുണമുണ്ട്, അവർക്ക് സ്വർഗമുണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏത് ബുദ്ധിമുട്ട് വന്നാലും ആ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ അല്ലാഹുവിനെ കൊള്ള നമ്മൾ മടങ്ങണം. എല്ലാ വിഷയത്തിലും അല്ലാഹുവിലേക്ക് നല്ലോണം തോമ ചെയ്തിട്ട് മടങ്ങണം. അതാണ് നമ്മളെ ആവശ്യം. ഉറൂസിന് വന്ന് മഹാന്മാരായ ഔലിയാക്കൾക്ക് ഈ മഹത്വം എവിടുന്ന് കിട്ടി? അത് അവരുടെ ഈമാനിൻ്റെ കട്ടി കൊണ്ടാണ്, അവരുടെ ഈമാനിൻ്റെ കട്ടി കൊണ്ടാണ് അവർക്ക് വലിയ വിലായത്തുകൾ ലഭിച്ചത്, വലിയ സ്ഥാനം ലഭിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കുന്നത് അവരുടെ ഈമാനിൻ്റെ കട്ടിയാണ്. ഈമാൻ ശക്തി ഉണ്ടാകുമ്പോൾ എല്ലാ കഴിവുകളും അല്ലാഹു തആല അവർക്ക് കൊടുക്കും. നിങ്ങൾ എത്ര കൊല്ലമായി വയല് കേൾക്കുന്നു, നിങ്ങളൊക്കെ കേട്ട് പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ നിങ്ങളും ഞാനും ആ മഹത്തുക്കളായ ഔലിയാക്കളെ പറയുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടക്കുകയും അവരെ ചിന്തിക്കുകയും ചെയ്ത് അവർക്കെങ്ങനെ ഈ സ്ഥാനം ലഭിച്ചു, അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത്, ആ മുഅ്ജിസത്തിൽ നിന്ന് അതിൻ്റെ ചെറിയ ഭാഗം അല്ലാഹുവിൻ്റെ ഔലിയാക്കൾക്ക് കറാമത്തായി അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഇവിടെ ഇസ്ലാമതം പ്രചരിച്ചിട്ടുള്ളത്. ആരെങ്കിലും പറയുന്നത് പോലെ ഇസ്ലാം ഇവിടെ അടിച്ച് ഏൽപ്പിക്കപ്പെട്ടതല്ല, ഇസ്ലാം അക്രമത്തിലൂടെ പിടിച്ചെടുത്ത് മുസ്ലിം ആക്കിയതല്ല, കാശ് കൊടുത്തിട്ട് മുസ്ലിമാക്കിയതല്ല, പ്രകോപനത്തിലൂടെയോ പ്രലോഭനത്തിലൂടെയോ ആരെയും മുസ്ലിമാക്കിയിട്ടില്ല. മറിച്ച് ഇവിടെ ഇസ്ലാം വളർന്നു വന്നത് സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത്, ആ മുഅ്ജിസത്തിന് നബുവ്വത്തിന് മുമ്പുള്ളതിന് ഇർഹാസ് എന്ന സാങ്കേതികമാക്കൽ പറയുമെങ്കിലും അവിടുത്തെ മുഅ്ജിസത്ത് തന്നെ ആദൻ നബി അലൈഹിസ്സലാമിൻ്റെ ആ സർട്ടിപ്പിൽ തന്നെ സയ്യിദുൽ വുജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായിരുന്നു, കുന്തു നബിയൻ വ ആദമു മുൻജദിലും ഫീ തീനതിഹി വ ആദമു ബൈനൽ മാഇ വത്തീൻ, ആദൻ നബി അലൈഹിസ്സലാം പടക്കപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ
ഞാൻ നബിയായിരുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. നബി ആയിരുന്നു എന്ന് മാത്രമല്ല, 124,000 പരം വരുന്ന അമ്പിയാ മുർസലുകളോട് മുഴുവനും അല്ലാഹു തആല ഉടമ്പടിയെടുത്തു. ഓ അമ്പിയാക്കളെ, നിങ്ങളിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നാൽ നിങ്ങൾ ആ നബിയെ കൊണ്ട് വിശ്വസിക്കണം. വൈദ് അഹദല്ലാഹു മീസാഖൻ നബിജീന ലമാ ആതൈതുക്കും മിൻ കിതാബിൻ വഹിക്മത്തിൻ ഹുമ്മ ജാഅകും റസൂലുൻ ലതുഅ്മിനുൻ നബീ വലതൻസുറുന്നഹു قال أأقررتم وأخذتم على ذلكم مصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين أشرف الخلق صلى الله عليه وسلم تنقل والنال إلا نبي مارم أبرك كنت بشتك لمن غنب بدي يدتو أدان بهمان پتا أشرف الخلق صلى الله عليه وسلم تنقل برنجد എന്റെ കാലത്ത് അഥവാ മൂസാ നബി അലൈഹിസ്സലാം ഉണ്ടാവുകയാണെങ്കിൽ പോലും എന്നോട് പിൻപറ്റലല്ലാതെ അവിടത്തേക്ക് സാധ്യമല്ല. അങ്ങനെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബീബിന്റെ ഔറത്ത് ഒരാളും കാണാൻ പാടില്ല എന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പടക്കുമ്പോൾ തന്നെ ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ മാർക്കം ചെയ്യപ്പെട്ടതിൽ ബിംബങ്ങളെല്ലാം സ്വയം തലകുത്തി വീണുപോയി. ആരും ചെയ്തതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് ചെറുപ്പത്തിൽ തന്നെ ജനിക്കുമ്പോൾ തന്നെ അല്ലാഹു തആല ഇവിടെ വരുത്തുകയാണ്. അതിന് സാങ്കേതിക ഭാഷയിൽ ഇർഹാസാത്ത് എന്ന് പറയും. അത് മുഅ്ജിസത്ത് തന്നെ. മാന്യ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം, ആ മുഅ്ജിസത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് അല്ലാഹുവിൻ്റെ റസൂല് ജനിക്കുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കഅബം പൊളിക്കാൻ വന്നു. ആര്? അബ്രഹത്ത് എന്ന് പറയുന്ന രാജാവ് കഅബം പൊളിക്കാൻ വന്നു ആനയുമായിട്ട്. ആനക്ക് പേരിട്ടത് മഹമൂദ് എന്നാണ്. മഹമൂദ് എന്ന് പേര് വച്ച ആനയും വലിയ കോപ്പുകൾ കൂട്ടി മുഴുവൻ ഒരുക്കങ്ങളുമായി അല്ലാഹുവിൻ്റെ കഅബ പൊളിക്കാൻ വന്നില്ലേ. പക്ഷേ എന്ത് സംഭവിച്ചു പോയി? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അല്ലാഹു ഖുർആനിലൂടെ നമ്മെ അറിയിക്കുന്നു ഈ ആനക്കലഹക്കാരെ അല്ലാഹു എന്ത് ചെയ്തു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ. വലിയ ഏത് പോക്കരിമാരെയും ഏത് കൊമ്പന്മാരെയും ഏത് വ്യക്തികളെയും അല്ലാഹു ഉദ്ദേശിച്ചാൽ സെക്കൻഡ് കൊണ്ട് നിലക്ക് നിർത്താൻ കഴിയും. അതല്ലേ ഈ സംഭവം. വലിയ ആനയുമായി കഅബത്തിന്റെ അടുക്കലേക്ക് വരികയാണ്. ഒരൊറ്റ കുത്തുകൊടുത്താൽ തള്ളുകൊടുത്താൽ കഅബം വീണുപോകും. അങ്ങനത്തെ ശക്തിയുള്ള ആനയുമായി വരുന്നു. പക്ഷേ കഅബത്തിൽ നിന്നും അല്പം ദൂരെ അഥവാ അറഫയിൽ നിന്നും നാം മിനായിലേക്ക് വരുന്ന ഒരു സ്ഥലമുണ്ട്, അതിൻ്റെ ഇടയിലൊരു സ്ഥലമുണ്ട്. അവിടെ അങ്ങ് എത്തിയപ്പോൾ ആന കിടന്നു കളഞ്ഞു, പിന്നെ മുമ്പോട്ട് പോകുന്നില്ല. എത്ര അടിച്ചിട്ടും തെളിച്ചിട്ടും മുന്നോട്ടില്ല, ആന നീങ്ങുന്നില്ല. മാത്രമല്ല, ആനയുടെ കൂടെ കഅബം പൊളിക്കാൻ വന്ന മുഴുവൻ ആളുകളെയും അല്ലാഹു എന്ത് ചെയ്തു എന്ന് ഖുർആൻ പറയുന്നു. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ,
അതാ പക്ഷികളെ അല്ലാഹു തആല ഒരു തരം പക്ഷികളെ അയച്ചു. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ അബാബീൽ. കണ്ടോ, അബാബീലായ എന്ന് പറയുന്ന പക്ഷികളെ അല്ലാഹു തആല അയച്ചു. ആ പക്ഷിയുടെ കൊക്കിൽ ഒരു ചെറിയ കല്ല്, കാലിൻ്റെ ഇടയിൽ വേറെ ഒരു കല്ല്, ഈ രണ്ട് കല്ലുമായി പക്ഷികൾ ഇങ്ങോട്ട് വന്ന് ഓരോരുത്തൻ്റെയും പേര് ഈ കല്ലിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ആ കല്ല് കൊണ്ട് വന്ന് കുഫാറിൻ്റെ തലയിൽ അങ്ങ് വെച്ച് കൊടുത്തപ്പോൾ അതാ ഉരുകി ഒലിച്ചു പോയി, ചൂട് കൊണ്ട് ഉരുകി ചത്തുപോയി. അല്ലാഹു തആല പറയുന്നത് അതാണ്, അലം തറ കൈഫ ഫഅല റബ്ബുക, റബ്ബ് ചെയ്തത് തങ്ങൾ അറിയുന്നില്ലേ. ബി അസ്ഹാബിൽ ഫീൽ, ആനയുമായി കാപം പൊളിക്കാൻ വന്നവരെ ചരിത്രം തങ്ങൾ അറിയുന്നില്ലേ, തങ്ങൾക്ക് അറിയാമല്ലോ. എന്താണ് നിങ്ങൾ ആലോചിക്കൂ, ഓരോ ആളുകളെയും അവരുടെ തലയിൽ ഈ പക്ഷി കൊണ്ടുവന്നിട്ട് കല്ലങ്ങ് വെച്ചു കൊടുക്കുമ്പോൾ ആ കല്ല് ചുട്ടുപഴുത്ത കല്ല്, ചുട്ടുപഴുത്ത ചൂടുള്ള വലിയ ചൂടുള്ള കല്ല്, ആ കല്ല് പക്ഷികൾ കൈകൊണ്ട് പിടിക്കും, കാലുകൊണ്ട് ഇറുക്കി പിടിക്കുമ്പോൾ അതിന് അവിടെ ചൂടില്ല, കൊക്ക് കൊണ്ടെടുക്കുമ്പോൾ അവിടെയും ചൂടില്ല. ഈ കാഫറിൻ്റെ മുശ്രിക്കിൻ്റെ തലയിലങ്ങ് വെക്കുമ്പോൾ ചൂട് കൊണ്ട് ഉരുകി 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 അവൻ മരണപ്പെട്ടു പോകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആ ആനക്കലഹക്കാരന് അബ്റഹത്തിന് മടക്കി അയക്കു, നഷ്ടപ്പെടുത്തുന്നു, പരാജയപ്പെടുത്തുന്നു. അതുപോലെ എല്ലാ ശക്തികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തി. അതേ മുഅ്ജിസത്ത് തന്നെയാണ് ഇവിടെ കറാമത്തുകളായി ഔലിയാക്കൾ കാണിച്ചിട്ടുള്ളത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനിച്ചപ്പോൾ വെള്ളം വറ്റിപ്പോയി എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ നിങ്ങൾ നോക്കൂ, അജ്മീറിലെ ഹജ മുഈനുദ്ദീനുൽ ചിസ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻഹു, സുൽത്താനുൽ ഹിന്ദ്, മലിക്കുൽ ഹിന്ദ് എന്നാണ് അവരുടെ പേര്. ഇന്ത്യ രാജ്യത്തിൻ്റെ രാജാവാണ്, ഇന്ത്യ രാജ്യത്തിൻ്റെ സുൽത്താനാണ്. ആ സുൽത്താനായ മലിക്കുൽ ഹിന്ദായ ഹജാ തങ്ങളുടെ കറാമത്ത് കണ്ടോ നിങ്ങൾ. ഹജാ തങ്ങൾ അജ്മീറിൽ വന്നു, അല്പസമയം അവിടെ താമസിച്ചപ്പോൾ ഒരുപാട് കറാമത്തുകൾ കാണാൻ തുടങ്ങി. വെള്ളപ്പാണ്ട് രോഗിയായ മനുഷ്യൻ വന്ന് ആവശ്യപ്പെടുമ്പോൾ അവൻ്റെ ശരീരത്തിലൊന്ന് തടകി, വെള്ളപ്പാണ്ട് രോഗം മാറിപ്പോയി. അതുപോലെ കുഷ്ഠവ്യാധി വന്ന് പറഞ്ഞാൽ അവന് അല്പം അപ്പോ അജ്മീർ ഭരിച്ച രാജാവ് വൃത്തിരാജൻ ഓർഡറിട്ടു. അജ്മീറിലെ വലിയ ഒരു കുളമുണ്ട്, ആനാസാഗർ. ഇപ്പൊ നിങ്ങൾ പോയി നോക്കിയാൽ കാണാം, നാല് മലന്റെ ഇടയിൽ ഒന്നായി വെള്ളം നിറഞ്ഞു കിടക്കുന്ന കുളമാണ്. ഏതാണ്ട് ഇടുക്കിയിലെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ജനനത്തോടുകൂടി വെള്ളം വറ്റിപ്പോയി എങ്കിൽ അത് മുഅ്ജിസത്ത്, റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തായി, ഇർഹാസായി അത് വറ്റിപ്പോയി എങ്കിൽ അവിടുത്തെ ശിഷ്യന്മാർ, അവിടുത്തെ ഉമ്മത്തുകളിൽപ്പെട്ട ഒലിയിൻ്റെ കറാമത്ത് കൊണ്ടും വെള്ളം വറ്റിപ്പോയി. ആ വെള്ളം മടക്കി കൊടുക്കാനും അവർക്ക് സാധിച്ചു. ഇങ്ങനെയുള്ള കറാമത്തുകൾ കണ്ടിട്ടാണ് ഇസ്ലാം മതം ഇവിടെ പ്രചരിച്ചത്. ആരും പറഞ്ഞു വരത്തുന്നത് പോലെ അല്ല ഇസ്ലാം ഇവിടെ അക്രമത്തിലൂടെ പകർത്തിയെടുത്തതല്ല. ഇസ്ലാം
അള്ളാഹുവിൻ്റെ മതമാണ്, ആ മതം ഇവിടെ എന്നും ഉണ്ട്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ മാലിക്കുദ്ദീനാറ് ജുമാഅത്ത് പള്ളി കാസർഗോഡാണല്ലോ. ആ മാലിക്കുദ്ദീനാറ് പള്ളി എത്രയാണ്, എത്ര കൊല്ലത്തിലാണ് എടുക്കപ്പെട്ടത്? വെറും 12 or 13 കൊല്ലം അല്ലെങ്കിൽ 15 കൊല്ലം അന്ന് എടുക്കപ്പെട്ടുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാടായി ജുമാഅത്ത് പള്ളി താരീഖ് 5 അഞ്ചാമത്തെ കൊല്ലം ഹിജ്റയുടെ 5 എടുക്കപ്പെട്ട മാടായി ജുമാഅത്ത് പള്ളിയും അന്ന് ഇസ്ലാം മതം കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇസ്ലാം പുതുതായി കടന്നു വന്നതല്ല. ഇവിടെ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹിയും വളർത്തിയെടുക്കുന്നു. അതുകൊണ്ട് ആരോ ഒരു ഫേസ്ബുക്കിൽ ഇട്ടിട്ട് കണ്ട് മാപ്പിള്ളേരെ ദ്വായമൊക്കെ കഴിഞ്ഞോ, അത് നമ്മൾ നോക്കണ്ട, അത് പരിഹസിക്കുന്നവരുണ്ടാവും. നമ്മളും ഈ കുട്ടികൾ ഈ ഫേസ്ബുക്ക്, എന്താ പിന്നെന്താ ട്വിറ്റർ, പിന്നെ വാട്സപ്പ്, അതൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കണം. നമ്മളെ കുട്ടികൾക്കും വേണ്ടാത്തൊരു പണി. എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടായാൽ അപ്പോഴേക്ക് അതിനെ എഴുതി എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് അത് ചീത്തയാക്കുന്നൊരു സ്വഭാവം ചില കുട്ടികൾക്കുണ്ട്. ചെറുപ്പക്കാരെ അതിനൊന്നും നിൽക്കാൻ പാടില്ല. അനാവശ്യമായി ഒന്നും എഴുതാൻ പാടില്ല, അനാവശ്യമായി പറയാൻ പാടില്ല. ഒക്കൂലു കൗലൻ സദീദ, ഞാൻ ആയത്തിലേക്ക് മടക്കി വരുന്നു. ഒക്കൂലു കൗലൻ സദീദ, നിങ്ങൾ നേരെയുള്ള വാക്ക് പറയണം, ചൊവ്വായ വാക്ക് പറയണം എന്നാണ് പരിശുദ്ധ ഖുർആൻ കൽപ്പിച്ചത്. ചൊവ്വായ വാക്ക്, കളവല്ലാത്ത നല്ല വാക്ക്, ആവശ്യമുള്ളത് മാത്രം പറയുക. എന്തെങ്കിലും ഒരു സംഭവം എവിടെയോളൊന്ന് നടന്നാൽ ഇപ്പൊ എന്തേ ആയത് എന്ന് ചോദിച്ചിട്ട് എഴുതുന്ന എഴുത്തും കളിയും അതൊക്കെ നിർത്തണം. ആവശ്യത്തിന് വേണ്ടി മാത്രം എഴുതുക, ആവശ്യത്തിന് വേണ്ടി മാത്രം സംസാരിക്കുക. ഞാനതൊന്നും വായിക്കലില്ല, കേൾക്കലില്ല, ഇടയ്ക്ക് എന്നെ കേൾപ്പിച്ചിരുന്നതിനിട്ട് മാത്രം മനസ്സിലാക്കുന്നതാണ്. എന്നാൽ അതുകൊണ്ട് ഈ വാട്സപ്പ് ഒക്കെ ആവശ്യത്തിനേ ഉപയോഗിക്കാവൂ. അതില്ലാതെ കണ്ടതിനെല്ലാം എഴുതി, എല്ലാം കേടുവരുത്തി, അങ്ങനെ പരിഹസിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി നാശമാക്കാൻ പാടില്ല. സുന്നത്തു ജമാഅത്തിൻ്റെ പ്രവർത്തകർ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ വളരെയധികം ആലോചിച്ച് പ്രവർത്തിക്കണം. കഴിവിൻ്റെ പരമാവധി ഭിന്നിപ്പുകൾ അവസാനിപ്പിച്ച് യോജിപ്പോടുകൂടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പള്ളികളും മദ്രസകളും ഭരിക്കുകയും അതുപോലെ മറ്റ് പരിപാടികൾ നടത്തുകയും ചെയ്യുന്നതിന് പകരം നമ്മൊരു ഭിന്നിപ്പുണ്ടാക്കാനുള്ള ഒരു എഴുത്തും ഒരു പ്രസംഗവും ആരിൽ നിന്നും ഉണ്ടാവരുത്. വക്കൂലോ കൗലൻ സദീദ, നിങ്ങൾ നേരെയുള്ള ചൊവ്വായ വാക്ക് പറയണം. അള്ളാഹു തആല കൽപ്പിക്കുന്നു. ഈ സഹോദരിമാര് എന്നെ വഴു കേൾക്കാനുണ്ടാവും, ഞാൻ മനസ്സിലാക്കുന്നു. സഹോദരിമാരോട് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളുടെ ഒന്നാമത്തെ മദ്രസ നിങ്ങളാണ്. നമ്മളെ കുട്ടികളപ്പം മദ്രസയിൽ 3 മുതൽ ഞങ്ങൾ തുടങ്ങി. സഹ്റത്തുൽ ഖുർആൻ, അതുപോലെ തിബിയാൻ, ഇതെല്ലാം 3 മുതൽ ഇപ്പോൾ ഖുർആൻ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ തിബിയാൻ നടക്കുന്നു, മർക്കസിൻ്റെ കീഴിൽ സഹ്റത്തുൽ ഖുർആൻ നടക്കുന്നു. ഇതൊക്കെ 3 കുട്ടികൾ ഒരു കൊല്ലം കൊണ്ട് തന്നെ ഖുർആൻ ചിലതെല്ലാം ഓതാൻ അവർ പഠിക്കുകയാണ്. 3 കൊണ്ട് ധാരാളം ഖുർആൻ മുഴുവൻ ഓതാൻ അവർ പഠിക്കുകയാണ്.
ഇതൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ മുമ്പത്തൊരു മദ്രസ അത് ഉമ്മയാണ്. ഉമ്മയിൽ നിന്ന് കേട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. ഉമ്മമാർ ചീത്തയായ വല്ല വാക്കും പറഞ്ഞാൽ അത് കുട്ടികൾ കേട്ട് പഠിക്കും, അത് നല്ലതാണെന്ന് കരുതും അവർ. ഒരു കുട്ടിയെ കള്ളൻ എന്ന് വിളിച്ചു. വെറുതെ ഉമ്മ നിങ്ങൾക്ക് എന്താ കള്ളാന്ന് ഒന്ന് വിളിച്ചു പോയാൽ ഇത് നല്ല വാക്കാണ് റളിയല്ലാഹു എന്ന് പറയേണ്ട വാക്കാണ് എന്ന് കുട്ടി മനസ്സിലാക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ള ഒരു വാക്ക് ഉപയോഗിക്കരുത്. നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കരുത്, കുട്ടികളെ നല്ല വാക്ക് പറയുന്നത് ശുദ്ധിയായ വാക്ക്, പരസ്പരം സംസാരിക്കുമ്പോൾ നല്ല വാക്ക്. അറബിയിൽ കണ്ടില്ലേ, യാ ബുനയ്യ, ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം പ്രിയപ്പെട്ട കുഞ്ഞു മകനോട് അതിൻ്റെതായ ഭാഷയിൽ, യാ ബുനയ്യ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞു മകനെ, പ്രിയപ്പെട്ട മോനെ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ അർത്ഥത്തിന് യാ ബുനയ്യ അഖിമിസ്സലാത്ത്, മോനെ നീ നിസ്കരിക്കണം, നീ ചീത്ത പറയരുത്, നീ ആരുടെയും കൂടെ തമാശയിൽ പോകരുത്, നീ കിബ്റു തടിച്ചു നടക്കരുത്. ഇങ്ങനെ തുടങ്ങി ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം തൻ്റെ മകനോട് ചെയ്ത വസിയ്യത്ത് സൂറത്ത് ലുഖ്മാനിലൂടെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മക്കളെ വിളിക്കുന്നതിനും എല്ലാം നല്ല ഭാഷയിൽ വിളിക്കുക, നല്ല വാക്കുകൾ സംസാരിക്കുക, നല്ല രീതിയിൽ സംസാരിക്കുക. അങ്ങനെ സംസാരവും പ്രവൃത്തിയും നല്ലതാക്കി തീർക്കാൻ എല്ലാ രക്ഷിതാക്കളും കുട്ടികളെ പ്രത്യേകമായി പരിചയപ്പെടുത്തണം എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. അവസാനം ഒറ്റ വാക്ക് നിങ്ങളോട് പറയുന്നത്, എല്ലാവരും ക്ഷമിക്കുക. ഇൻഷാഅല്ലാഹ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇന്ന് നാം ആശങ്കപ്പെടുന്ന അതെല്ലാം നീങ്ങിക്കിട്ടും. അത് കിട്ടാൻ നിങ്ങൾ നിസ്കരിക്കുക, സ്വലാത്ത് ചൊല്ലുക, ദുആ ചെയ്യുക, നോമ്പ് എടുക്കുക, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. നിങ്ങൾ കണ്ടില്ലേ, സൂര്യഗ്രഹണമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് സൂര്യഗ്രഹണമുണ്ടായി, വലിയ ഗ്രഹണം. അത് നബി തങ്ങളുടെ ഒരു മകൻ ഇബ്രാഹിം എന്ന കുട്ടി മരിച്ച ദിവസമായിരുന്നു. അപ്പൊ ആളുകളെല്ലാം പറയാൻ തുടങ്ങി, റസൂലുള്ളാഹിന്റെ മകൻ മരിച്ചത് കൊണ്ട് ഇവിടെ ഗ്രഹണമുണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നശംസ വൽ ഖമറ ആയതാനി മിൻ ആയത്തില്ലാ, സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തമാണ്. ലാ യൻഹസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി, ഒരാൾ മരിച്ചതിൻ്റെ പേരിലോ ജനിച്ചതിൻ്റെ പേരിലോ അത് ഗ്രഹം പിടിക്കുകയില്ല, അത് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞിട്ട് വൈദാ റൈതുമോ ഫസ്തഉ ഇലല്ലാഹ് ഫസ്തഉ ഇലസ്സലാ, നിങ്ങൾ ഗ്രഹണ നിസ്കാരം നിസ്കരിക്കുക, നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കുക, അല്ലാഹുവിലേക്ക് അഭയം തേടുക എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഏത് വിഷയം വന്നാലും ആ സമയത്ത് അല്ലാഹുവിലേക്ക് അഭയം തേടുക, അല്ലാഹു തആലയോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുക. രാത്രി തഹജ്ജുദ് നിസ്കരിക്കണം, എല്ലാവരും തഹജ്ജുദ് നിസ്കരിക്കണം. വമിനല്ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തല്ലക, പരിശുദ്ധ ഖുർആൻ തഹജ്ജുദ് നിസ്കാരം വ്യക്തമായി പഠിപ്പിച്ചതാണ്. കാരണവന്മാരെ, ചെറുപ്പക്കാരെ, അത് ഇപ്പോഴത്തെ പ്രശ്നത്തിനല്ല ഞാൻ പറയുന്നത്. മൊത്തത്തിൽ നാം എല്ലാവരും ഫർള് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുകയും അതിൻ്റെ കൂടെയുള്ള റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കുകയും കൂടാതെ രാത്രി സമയത്ത്
പതിനാ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക, എന്നിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വാർത്ത് അള്ളാഹുവിനോട് പറയുക, അള്ളാഹുവിനോട് പൊറുക്കൽ തേടുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദുഊന റബ്ബഹും ഖൗഫൻ വതമഅ. മുഅ്മിനീങ്ങളെ ലക്ഷണം അള്ളാഹു ഖുർആനിൽ പഠിപ്പിച്ചത് അതാണ്. രാത്രി പതിനാ സമയത്ത് തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കും. وفينا رسول الله يتلو كتابه إذا انشق معروف من الفجر ساطع أرانا الهدى بعد العمى فقلوبنا به مقنات أن ما قال واقع يبيت يجافي جنبه عن فراشه അള്ളാഹുവിന് തഖ്‌വ ചെയ്യുക. അതാണ് നമ്മുടെ വാളുകൊണ്ടും നമ്മുടെ ഉപദേശം കൊണ്ടും നാം മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. മർക്കസു സഖാഫത്തി സുന്നിയ അതിൻ്റെ 43-ാമത്തെ വാർഷിക സമ്മേളനം ഏപ്രിൽ മാസം 9, 10, 11, 12 തീയതികളിൽ നടക്കുകയാണ്. 1000-ലധികം സഖാഫികൾ ഈ കൊല്ലം അവിടുന്ന് സനദ് വാങ്ങാനുണ്ട്. നിങ്ങളെല്ലാവരും ആ സമ്മേളനത്തിന് വരണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നൗഫൽ സഖാഫി പറഞ്ഞു നിങ്ങളോട്. അതുപോലെ അൽഹംദുലില്ലാ 12,000 സഖാഫികൾ മർക്കസു സഖാഫത്തി സുന്നിയയിൽ ഒന്ന് പഠിച്ചു പോയിട്ടുണ്ട്. അൽഹംദുലില്ലാ അവരെല്ലാവരും ഒരുപക്ഷെ വയലു പറയുന്നവർ, ദർസ് നടത്തുന്നവർ, കിതാബ് എഴുതുന്നവർ, ലേഖനം എഴുതുന്നവർ, മദ്രസയിൽ പഠിപ്പിക്കുന്നവർ, ഇങ്ങനെ വിവിധ തരത്തിൽ ദീനിൻ്റെ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ നിഅമത്ത് ഇനിയും വർദ്ധിപ്പിച്ചു തരട്ടെ. ഞാൻ എനിക്ക് രാവിലെ ദർസിന് എങ്ങനെയെങ്കിലും അവിടെ എത്തണം. 6:30 ദർസ് തുടങ്ങും, ബുഖാരി ദർസ് തുടങ്ങും 6:30. അതെങ്ങനെ പോകും പഠിച്ചവനെ എന്നിങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പോൾ ഇന്ന് 1 മണിക്കൂർ ലേറ്റാണ് നമ്മളെ വെസ്റ്റ് കോസ്റ്റ്, അതുകൊണ്ട് എനിക്ക് പോകാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല എളുപ്പാക്കി തരട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ഞാൻ ദുആ ചെയ്യുന്നു. ഒരു സ്വലാത്ത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് നിന്നാല് നല്ലതാണ്. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم جل اللهم كما تحب وترضى وصيت جيد ഞാൻ നിർത്തുകയാണ്. ഇൻഷാല്ലാ നാളെയും കണ്ടല്ലേ പരിപാടി. ഇൻഷാല്ലാ എന്നെ നാളെ ഉണ്ടല്ലേ. നന്ദി വരെയുണ്ട്. അഹമ്മദില്ല. അപ്പോ അടുത്ത കൊല്ലം ഹയാത്തുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാതെ പറയാം. ഏതായാലും കൊല്ലം പറയാനുള്ള തോഫിക്കതല്ലോ. ഇത് എന്നെ നെല്ലിക്കുന്നതിൻ്റെ പരിശ്രമം ഈ വിഷയത്തിൽ ധാരാളമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പ്രവർത്തകരുമുണ്ട്. എല്ലാവരും യോജിപ്പോടുകൂടി അൽഹംദുലില്ല ഈ ഉറൂസ് നടത്താനും കൊടുത്ത ദർസ് നടത്താനും മറ്റെല്ലാ കാര്യത്തിനും മുൻപന്തിയിലായി നിൽക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അള്ളാഹു ഇനിയും ദീർഘായുസ് നൽകട്ടെ. നമുക്കും അവർക്കും അള്ളാഹു ദീർഘായുസ് നൽകട്ടെ.
الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ارحم الراحمين يا ملك الملوك يا الله. സാധുക്കളായ ഞങ്ങളുടെ സർവ ദോഷങ്ങളും നീ പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളെ ദോഷങ്ങൾ പൊറുക്കണം റഹ്മാനെ. ഞങ്ങൾ ഉസ്താദ്മാർ, ശിഷ്യന്മാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരികൾ, കുടുംബങ്ങൾ, ബന്ധുക്കൾ, പ്രിയക്കാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, എല്ലാവരുടെ ദോഷങ്ങളും പൊറുത്തു കൊടുക്കണം അല്ലാ. അല്ലാ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരണം അല്ലാ. ഞങ്ങളുടെ ഹലാലായ മുറാദുകളെല്ലാം ഹാസിലാക്കി തരണം അല്ലാ. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീശിഫയാക്കി തരണം അല്ലാ. നീശിഫയാക്കി തരണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ തീർത്തു തരണം റഹ്മാനെ. ഇന്ത്യാരാജ്യത്ത് ഇപ്പോൾ വന്നിട്ടുള്ള വലിയ വിപത്ത്, ആ വിപത്തിന് നല്ല പരിഹാരം നീ ഉണ്ടാക്കി തരണം അല്ലാ. നീ ഉണ്ടാക്കി തരണം അല്ലാ. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളുമെല്ലാം വളരെ യോജിപ്പോടുകൂടി ജീവിക്കുന്ന ഒരു നാടാണ്. ആ യോജിപ്പ് ഇനിയും നിലനിർത്തുന്ന അവസ്ഥ നീ നൽകണേ അല്ലാ. നീ നൽകിത്തരണേ അല്ലാ. ഞങ്ങളെ രാജ്യത്ത് ഫസാദ് ഇല്ലാതെ ജീവിക്കാൻ തൗഫീഖ് ചെയ്യണം അല്ലാ. ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കണം റഹ്മാനെ. കാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ട്യൂമർ തുടങ്ങി വലിയ വലിയ രോഗങ്ങളൊന്നും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ ബന്ധപ്പെട്ടവർക്കും നൽകല്ലേ അല്ലാ. അർഹമുർ റഹീമേ, ഞങ്ങളുടെ എല്ലാ കടങ്ങളും വീട്ടിത്തരണമല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങളുടെ കടങ്ങൾ വീട്ടിത്തരണമല്ലാ. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കിത്തരണമല്ലാ. അർഹമുർ റഹീമേ, ഞങ്ങളെ യാത്രയിലും നടത്തത്തിലും ഇരുത്തത്തിലും കുടുംബത്തിലും എല്ലാം നിന്റെ ഹിഫ്ള് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നിന്റെ ഹിർസ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നിന്റെ ഹിർസിൽ നിന്നും ഹിഫ്ളിൽ നിന്നും ഒരു സെക്കൻഡ് പോലും ഞങ്ങളെ നീ ഒഴിവാക്കല്ലേ അല്ലാ. നിന്റെ മഹാന്മാരായ ഔലിയാക്കളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ സമയത്തും നീ ഞങ്ങൾക്ക് തുണയാവണേ അല്ലാ. നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾ ഒരുപാട് ദോഷം ചെയ്തവരാണ്. ഞങ്ങളെ പാപങ്ങളെല്ലാം നീ പൊറുത്തു തരണേ അല്ലാ. പൊറുത്തു തരണേ അല്ലാ. ഞങ്ങൾ ചെറുപ്പക്കാരായ ആളുകൾക്ക് സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയത്തിൽ പ്രവർത്തിക്കാനുള്ള എല്ലാ കഴിവും നീ നൽകിക്കൊടുക്കണം റഹ്മാനെ. അവിവാഹിതർക്ക് നല്ല ഇണകളെ നൽകണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് ഉണ്ടാക്കാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ഹജ്ജിന് പോകാൻ തൗഫീഖ് ചെയ്യണം അല്ലാ. റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് ചെയ്യണം അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബ് വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. അവിടത്തോടുള്ള പ്രിയം ഞങ്ങൾക്ക് ഏറ്റേറ്റിത്തരണം റഹ്മാനെ. അവിടുത്തെ തിരുനോട്ടം ഞങ്ങളിലേക്ക് ഉണ്ടാവണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ മഹാന്മാർ താജുല്ലുലമാ സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി തങ്ങളും എം എ ഉസ്താദ് തുടങ്ങി, ഹംസ ഉസ്താദ് തുടങ്ങി, ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ തുടങ്ങി, അതുപോലെ ഈ മഹല്ലത്തിൽ നിന്ന്, ദല്ലിക്കുന്ന മഹല്ലത്തിൽ നിന്ന് മരിച്ചുപോയ കാരണവന്മാർ, പ്രവർത്തകന്മാർ, അവർക്കെല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവർക്കെല്ലാവർക്കും ദർജന ഏറ്റിക്കൊടുക്കണേ അല്ലാ. അർഹമുർ റഹീമായ അല്ലാ ഞങ്ങളുടെ എല്ലാവരുടെയും
എല്ലാ ദോഷങ്ങളും മുറുക്കണേ അല്ലാ. ഈ ഖബർസ്ഥാനിൽ എത്രയോ ആയിരങ്ങൾ കിടക്കുകയാണ്. അവർ കിടക്കുന്ന ഖബറിലേക്ക് നിന്റെ വെളിച്ച പ്രകാശം നീ കൊടുക്കണേ അല്ലാ. അവരെ ഖബറിനെ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങൾ ഖബറിലേക്ക് ചെല്ലുമ്പോൾ നല്ല പ്രകാശിപ്പിക്കുന്ന കൂട്ടത്തിൽപ്പെടുത്തണേ അല്ലാ. യൗമതറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി യസ്അ നൂറുഹും ബിഅയ്ദീഹിം വബിഅയ്മാനിഹിം എന്ന് ഖുർആനിൽ പറഞ്ഞ ആ വെളിച്ചം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളെ നീ സലാമത്താക്കി തരണം അല്ലാ. ഞങ്ങൾക്ക് നിന്റെ ത്വാഅത്തിലായി ആയുസ്സിനെ നീട്ടിത്തരണേ അല്ലാ. പടച്ചവനെ പെട്ടെന്ന് ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. ഇനിയും ഒരുപാട് കാലം ഞങ്ങൾക്ക് ദർസ് നടത്തണം, ഇൽമ് പഠിപ്പിക്കണം. അതിന് നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ. നീ ഞങ്ങൾക്ക് ആയുസ്സിനെ നീട്ടിത്തരണേ അല്ലാ. അവസാനം ആഖിബത്ത് നന്നായി മരിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ ദുആ നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ബിജാഹി സയ്യിദിന മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹുഖൂഖി സായിരിൽ അംബിയാഇ വൽ ഔലിയാഇ വസ്സാലിഹീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്നി പറയുന്നില്ലേ, മുസ്ലിം പറയണ്ടേ? പന്ത്രണ്ട് മണിയാരെ പറഞ്ഞോളൂ.